ഹലോ എല്ലാവർക്കും, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇടിച്ചക്കത്തോരം വെച്ചാലോ? വിളയാത്ത ഒരു പിഞ്ച് ചക്ക എടുത്തിട്ട് നമുക്കിതൊന്ന് ഇടിച്ചിന്ന് തോരം വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ചെറിയൊരു ചക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചക്കയാണ്. അത് രണ്ടായിട്ട് മുറിച്ചു. ഇത് മൊത്തം തന്നെ നമുക്ക് ആവശ്യമില്ല, പകുതി ചക്ക എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനാണേ. അപ്പോൾ ഒരു പീസിൻ്റെ അരക്കൊക്കെ ഒരു ചെറിയ ഒരു കമ്പ് വെച്ചിട്ട് അതാദ്യം കളയുവാണേ. അങ്ങനെ ഏകദേശം ഇതിൻ്റെ അരക്കെല്ലാം തന്നെ കളഞ്ഞിട്ടുണ്ട്. ഇനിയത്തെ ടാസ്ക് എന്ന് പറയുന്നത് മുകളിലത്തെ ആ മുള്ളു പോലുള്ള തൊലി ചെത്തിക്കളയുക എന്നുള്ളതാണ്. അത് നന്നായിട്ട് തന്നെ ചെത്തിക്കളയണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ ഞാനതിൻ്റെ മുകളിലത്തെ മുള്ളെല്ലാം തന്നെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വരും, അതൊന്നും പ്രശ്നമില്ല. അത് ഈ കറയുടെയും അതൊക്കെ ആയിരിക്കും. ഇനി നമ്മളിത് കപ്പ പുഴുങ്ങാൻ എടുത്തില്ലേ, അതേപോലെ ആണെങ്കിൽ അത് ചെറുതായിട്ടാണല്ലോ നമ്മുടെ ഇഷ്ടാനുസരണം. എങ്ങനെയാണോ വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ നമ്മൾ വേവിച്ചെടുക്കണം. ഇത് ക്യാമറ പിടിക്കുന്നത് കുഞ്ഞപ്പിയാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നുണ്ട്. പിഞ്ചി ചക്ക ആയതുകൊണ്ട് തന്നെ ഓമയ്ക്ക് അരിയുന്നത് പോലെ ഇത് കൊത്തി അരിയാവുന്നതാണേ. അപ്പോൾ എനിക്ക് ഞാൻ കൊത്തി അരിഞ്ഞ തീരെ ചെറുതായിപ്പോവും, അത് തന്നെയല്ല ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ എളുപ്പമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൊത്തിയെടുത്ത് ഓമയ്ക്ക കൊത്തിയെടുത്ത് അരിയുന്ന പോലെ അരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാനിത് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പീസ് പീസാക്കി എടുത്തു. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ആണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് വേവിക്കുന്നത്. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, അതുകൊണ്ട് തന്നെ ഇച്ചിരി ചെറിയ ചട്ടിയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കുറച്ചൊക്കെ ആവിയിലൊക്കെ വേവിക്കാമല്ലോ. ഇനി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വയ്ക്കുന്നുണ്ടേ. ഞാനിതിനകത്ത് ഉപ്പ്, മഞ്ഞപ്പൊടി, ലേശം വെളിച്ചെണ്ണ. അതെന്താന്ന് വെച്ചാൽ കറയൊന്നും ഇതിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പിൽ വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയെല്ലാം മിക്സ് ചെയ്തു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഇനി ഇത് വേവിക്കാം. വേകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് തേങ്ങയും ചുമന്നുള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കാന്താരിയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കാന്താരിയും കൂടെ എടുക്കാം. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള കാന്താരിയും എടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങയും കൂട്ടും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയൊന്ന് വെന്തോന്ന് നോക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഞെക്കി നോക്കാം. ഒരു തവി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കാൻ ഒരു കണ്ണോപ്പയില്ലേ, മറ്റേ കീഴ്ത്തപാത്രം, അതിൽ എടുത്താൽ മതി. ഞാനങ്ങനെ എടുത്ത് വെള്ളമെല്ലാം കളഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിലിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറയായാലോ എന്ന് പേടിച്ചിട്ട്. പിന്നെ കഴുകാനും പാടാണല്ലോ, ബ്ലേഡല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അരകല്ലിലിട്ടാണ് ഇടിച്ചെടുക്കുന്നത്. അപ്പോഴാണല്ലോ കറക്റ്റ് ഇടിച്ചൊക്കെ ആവുന്നത്. അതുകൊണ്ട് ഇനി അരകല്ലിൽ വെച്ചു. നല്ല ചൂട് പോകുന്നുണ്ട്. കുഴവി എടുത്തിട്ട് നന്നായിട്ട് ഇടിക്കുകയാണ്. ഒരുപാട് അങ്ങ് ചതയേണ്ട. നമുക്കറിയാലോ ആ ഒരു ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കും. ഈ ചെറിയ ചകിണി ആകുമ്പോൾ ഇങ്ങനെ തോരൻ അരിഞ്ഞതുപോലെ തന്നെ കിടക്കും. അങ്ങനെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നമുക്കിത് മൊത്തം ഇടിച്ചെടുക്കാം. നമ്മളിത് ഇടിച്ചെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. നന്നായിട്ട് വെന്തതാണല്ലോ, അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് ഇടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അരപ്പൊന്ന് വരണ്ടാൽ മതി. ഈ രീതിയിൽ നമുക്കെല്ലാം തന്നെ ഇടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചക്കക്കുരു പോലെ അല്ലെ ചോള പോലെ കിടക്കുന്നതൊക്കെ കാണാം. നന്നായിട്ട് തന്നെ ഇടിച്ചെടുത്തു, ഒരുപാട് ചതഞ്ഞില്ല. ഇനി ബാക്കിയുള്ളത് അടുപ്പി വെക്കുന്ന പ്രോസസ്സാണ്. അതിനായിട്ട് നമ്മൾ ചട്ടിയിലെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചുമന്നുള്ളി ഇട്ടു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക്
അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഇടിച്ച് വെച്ച് ചക്കയിടാം. ചക്കയെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. തോരൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ചേർക്കാം. എനിക്ക് പക്ഷേ ഉപ്പ് കറക്റ്റാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.